ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അഡോൾഫ് ഹിറ്റ്ലറെ പറ്റി കേൾക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും തന്നെ കാണില്ല. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഏകാധിപതിയായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. അയാളുടെ തീപ്പൊരി പ്രസംഗങ്ങൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള 500+ പ്രസംഗങ്ങൾ ഇന്ന് എയറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് സംസാരിച്ചിരുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സൗണ്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഒരൊറ്റ ഓഡിയോ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ഓഡിയോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേൾപ്പിക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് അയാൾ പോലും അറിയാതെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഒരു റെക്കോർഡിംഗ്, അത് റെക്കോർഡ് ചെയ്യപ്പെടാനായിട്ടുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഹിറ്റ്ലറിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും എത്രത്തോളം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഓരോ പ്രസംഗങ്ങളും നടത്തിയിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് അയാളുടെ ഒരു ഏകാധിപതി എന്ന സ്റ്റാറ്റസും ആ ഒരു പൗരീഷ്യവും ഗാംഭീര്യവും എല്ലാം എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള തരം ഒരു പ്രസന്റേഷനാണ് അയാൾ ഓരോ പ്രസംഗത്തിൽ നടത്തിയിരുന്നത്. ആ ഒരു ഓരോ വാക്കിന്റെ ഇൻടോണേഷനും അതിന്റെ ആ വാക്കുകളുടെ ഘടനയും എല്ലാം പ്രത്യേകം അളന്ന് കീറി മുറിച്ചാണ് അയാൾ ആ ഒരു പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. വലിയൊരു മാസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ് ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു ഹിറ്റ്ലർ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അയാളുടെ ആ ഒരു പ്രസംഗങ്ങൾ കേട്ടാൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ എങ്ങനെയാണ് സംസാരിച്ചിരുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെയാണ് ഈ പറയുന്ന ഈ റെക്കോർഡിങ്ങിന്റെ പ്രസക്തി ഉയരുന്നത്. മാത്രമല്ല ഒരു ഒഫീഷ്യൽ സെറ്റിംഗിലല്ലാതെ അയാളുടെ ഒരു പിക്ചർ എടുക്കാനോ അയാൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യാൻ അയാൾ അനുവദിച്ചിരുന്നില്ല. അത്രയ്ക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അയാളുടെ പേഴ്സണൽ ലൈഫിനുണ്ടായിരുന്നത്. ഈ പറയുന്ന റെക്കോർഡിങ് സംഭവിച്ചത് 1940 ഫിൻലൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായിരുന്ന വ്യക്തിയുടെ ബർത്ത്ഡേ പാർട്ടിയോടനുബന്ധിച്ച് ഹിറ്റ്ലർ ഫിൻലൻഡിൽ എത്തിയപ്പോൾ നടന്ന ഒരു സംഭവമാണ്. ഒരു ഔദ്യോഗികമായ ഒരു ചടങ്ങിന്റെ സ്വഭാവം ഒഴിവാക്കാൻ വേണ്ടി ഒരു ട്രെയിനിൽ വെച്ചിട്ടാണ് ആ ഒരു ചടങ്ങ് അവർ ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ചടങ്ങിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനിഷ് കാരനായിട്ടുള്ള ഒരു സൗണ്ട് എഞ്ചിനീയറാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പൊ അയാൾ അയാളുടെ ഒരു ഡ്യൂട്ടി ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കറക്റ്റ് ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് ഹിറ്റ്ലർ ഈ കമാൻഡർ ഇൻ ചീഫും കൂടി തൊട്ടടുത്ത ഒരു വാഗണില് അവരുടെ ആ ഒരു ഫുഡ് കഴിക്കാനും പാർട്ടിക്കായിട്ട് കയറിയപ്പോ നമ്മുടെ ഈ സൗണ്ട് എഞ്ചിനീയർ അയാളുടെ ആ ഒരു റെക്കോർഡിംഗ് വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നമ്മുടെ ഹിറ്റ്ലറും കൂടെ ഉണ്ടായിരുന്നവരും അറിയുന്നുണ്ടായിരുന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു റെക്കോർഡിംഗ് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പുറത്തെ വാഗണിലായിരുന്നെങ്കിലും അയാളുടെ ആ ഒരു സൗണ്ട് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള മൈക്ക് പോലത്തെ ഡിവൈസ് ആ ഒരു ഹിറ്റ്ലർ ഇരുന്ന വാഗണിന്റെ ആ ഒരു വിൻഡോയോട് ചേർത്ത് വെച്ചിട്ട് അയാൾ ആ റെക്കോർഡിംഗ് തുടർന്നു. അങ്ങനെയാണ് ഈ ഒരു റെക്കോർഡിംഗ് ഹിറ്റ്ലർ പോലും അറിയാതെ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഈ ഒരു റെക്കോർഡിംഗ് പിന്നീട് ഹിറ്റ്ലറിന്റെ മരണശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പുറം ലോകത്ത് എത്തുന്നത്. ആ ഒരു ഓഡിയോ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ഒരു ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം വരും. കാരണം 1940 റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ഓഡിയോ ആണോ ഇതെന്ന് നമുക്ക് സംശയം തന്നെ തോന്നും. കാരണം അത്രത്തോളം മികച്ച ഒരു ടെക്നോളജിയാണ് അന്നത്തെ ജർമ്മനിയിൽ പോലും ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ഒരു റെക്കോർഡിംഗ് ആണ് ഹിറ്റ്ലറിന്റെ ബയോപിക്കുകളായിട്ട് ഇറങ്ങിയിട്ടുള്ള പല സിനിമകളിലെ ആ ഒരു നായക നടന്മാരെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് അയാളുടെ ആ സൗണ്ടൊക്കെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചത് ഈ ഒരു റെക്കോർഡിംഗ് കേട്ടിട്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരേ ഒരു ഓഡിയോ മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെ നേരിട്ട് ആ ഒരു ഓഡിയോ ആ റെക്കോർഡിംഗ് കേട്ട് വിലയിരുത്തു. അതിനുശേഷം ആ ഒരു റെക്കോർഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഹിറ്റ്ലറിന്റെ സൗണ്ടിനെ പറ്റിയിട്ടും അയാളുടെ ആ ഒരു സംസാര രീതിയെ പറ്റിയിട്ടും അതിന്റെ ഒരു ട്രാൻസ്ലേഷനും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ. Das hätten wir nicht geahnt im Winterkrieg. Im Winterkrieg hätten wir das nicht geahnt. Natürlich hatten wir den Eindruck, dass sie gut gerüstet waren. Aber so wie sie im Wirklichen. Und jetzt ist ihm gar kein Zweifel, was sie hatten in ihren Schild. Das ist ganz klar. Das ist gut. Sie haben die ungeheuerste Rüstung, die Menschen denkbar ist. Also, wenn mir jemand gesagt hätte, dass ein Staat
with. Wenn mir jemand gesagt hätte, dass ein Staat mit 35.000 Tanks anreden kann, dann hätte ich gesagt, sie sind wahnsinnig geworden. 35.000 Panzer. Wir haben zurzeit über 34.000 Panzer vernichtet. Wenn mir das jemand gesagt hätte, ich hätte gesagt, wenn mir ein General von mir erklärt hätte, dass hier im Staat 35.000 Panzer in dieser Ziele haben, sie sind alles doppelt über Ziel machen. Das ist Wahnsinn, sie sind Gespenster. Das habe ich nicht für möglich. Wir haben Fabriken gefunden, allein eine da in Klamaroskaya zum Beispiel. Das war vor zwei Jahren ein Bau und wir hatten keine Ahnung. Heute ist dort eine Panzerfabrik, die in der ersten Schicht etwas über 30.000 und in den Vollausbau über 60.000 Arbeiter beschäftigt. Eine einzige Panzerfabrik. Wir haben sie besetzt. Eine gigantische Fabrik. Arbeitermassen, die allerdings über die Tiere leben. അപ്പോൾ ഗൈസ് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി നമ്മൾ കരുതുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.